കുഞ്ഞിക്കണ്ണ പൊട്ടിച്ചോ? ഇല്ലല്ല, അത് സ്റ്റീലാ. നരേന്ദ്ര സാറിനോട് വന്ന് കിടന്നോളാം പറ. അതിപ്പം സമയമാവുമ്പോ മൂപ്പിൽ വന്ന് കിടന്നോളൂലേ. ചെന്ന് വിളിക്കണോ? വക്കീലൂടി വരാച്ച നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചെന്ന് വിളിക്കായിരുന്നു. ഞാൻ മാത്രം മതിയോ? അതിലൊക്കെ അഞ്ചാറാളെ കൂടി വിളിച്ച. അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു. ഞാനല്ല, മൂപ്പരാ പറഞ്ഞേ. കുറച്ച് കഴിയട്ടെ. മതി മതി മതി. എന്താ ഉറക്കം വരുന്നില്ലേ? ഇല്ല, അകത്ത് നല്ല ചൂടാ. ഇവിടെ കുറച്ച് കാറ്റെങ്കിലും ഉണ്ട്. ഒരു എ സി ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യാം, കേസുകളൊക്കെ ഉണ്ട്. വക്കീല് നമ്മുടെ ജനുവിന്റെ വീട്ടിൽ പോകാറുണ്ടോ? ഞാനെന്തിനാ അവിടെ പോകുന്നത്? അല്ല, അവന്റെ അച്ഛനും അമ്മയും അവർക്കിപ്പോ എങ്ങനെയാ അറിയില്ല. പാവം ജനു, അവന്റെ അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞു ആവോ. വക്കീലെ, നമുക്ക് നാളെ അവിടം വരെ ഒന്ന് പോകണം. ജനുവിന്റെ അച്ഛനാ. ഓ, വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ. ഞാൻ ജനുവിന്റെ ഒരു സുഹൃത്താണ്, നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. എന്താ വേണ്ടത്? ജനുവിന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ സമയത്ത് ഇവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ഇവിടുത്തെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ ജനു എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ? ഇവിടെ ഒരു ചുറ്റുപാടും ഇല്ല, ആർക്കും ഒരു പ്രശ്നവുമില്ല. അവർക്ക് നമ്മളോട് എന്താ വെറുപ്പുള്ളത് പോലെ? അവരുടെ അവസ്ഥ അതല്ലേ. ജനുവിന്റെ മരണം അന്വേഷിച്ചെത്തുന്ന ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ. അവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ എത്തിയവരോടുള്ള മടുപ്പായിരിക്കാം നമ്മളോട് കാണിച്ചത്. എന്നാലും ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചത്. അവരൊരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കണം. അന്ന് ജനു മരിച്ച അവസരത്തിൽ അതൊരു ആത്മഹത്യയല്ല, ആരോ കൊന്ന ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണെന്ന് പറഞ്ഞ് അവർ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. പിറ്റേന്ന് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു. കൊന്ന ശേഷം? അതെങ്ങനെ? അതല്ലേ ഞാൻ പറഞ്ഞത്, അവരാകെ കൺഫ്യൂഷനിലാണെന്ന്. ഏതോ ഒരു പത്രത്തിൽ അന്നങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു, പിന്നെ അതേപ്പറ്റിയൊന്നും കേട്ടില്ല. റെയിൽവേ ട്രാക്കിലാവുമ്പോൾ ഇല്ല, അത് ആത്മഹത്യനായിരിക്കും. അതെ, ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ്. ചായ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നന്മാറ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടുത്തെ വേലക്കാരനൊന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അടുത്ത ബന്ധുവാ, സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാനിവിടെ നിൽക്കുന്നത്. ഏത് സദാനന്ദൻ? പി എസ് നന്മാറ, ചെറിയ വക്കീല്. അവൻ എന്നെ ഭയങ്കര പേടിയാ. എന്നോട് ചോദിക്കാതെ ഈ പടി കടക്കൂല. ഇപ്പൊ എവിടേക്കാ പടി കടന്നു പോയത്? ഇപ്പൊ പടി കടന്നു പോയത് സ്ഥലം ഞാൻ ചോദിച്ചില്ല. ആ കൊലപ്പുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും. കേസ് ബാധിക്കേ, ജയിക്കേ, തോക്കേ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു കൊലപ്പുള്ളി എങ്ങനെ കൂടെ കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ? അയാൾ അവാർഡ് വാങ്ങിച്ചൊരു സാഹിത്യകാരനാ. എന്താ അവാർഡ്? ഒരു കൊലപ്പുള്ളി എപ്പോഴും കൊലപ്പുള്ളി തന്നെ. അപ്പൊ പറഞ്ഞു മനസ്സിലായില്ലേ, പുള്ളിയുള്ള കൊല പഴിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഈ പുള്ളി കൊല മറ്റേ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരത്രെയായി. ഇരുന്നിരുന്ന് അഭിമുഖത്തിനുള്ള മൂഡ് പോയി.
മൂഡ് എനിക്കും ഇല്ല. മൂഡില്ലാത്ത രണ്ടുപേരും സംസാരിച്ചാൽ നല്ല മൂഡായിരിക്കും, അതാണ് അതിന്റെ സയൻസ്. അല്ലേലും സംസാരിച്ചു നോക്കൂ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ഒരു വെറും ജേർണലിസ്റ്റ് ആയിട്ട് എന്നെ കാണരുത്. ഒരു ആസ്വാദകയുടെ ആകാംക്ഷ ഇനിയും അത് അടക്കി വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്താണ് അറിയേണ്ടത് ഞാനെന്ന വ്യക്തിയെ കുറിച്ച്? അതൊക്കെ കോടതി കടലാസിലുണ്ടല്ലോ. അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്റെ അനുഭവങ്ങളോ? ഒരു കണക്കിന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ വരികളിൽ എല്ലാം അതുണ്ട്. അറിയാം, പക്ഷേ വരികൾക്കിടയിലെ പറയാത്ത വാക്കുകളുടെ പൊരുൾ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംസാരിക്ക്, ഞാനൊന്ന് കുളിക്കുകയും ചെയ്യാം, ലഞ്ചിന്റെ മെനു റെഡിയാക്കുകയും ചെയ്യാം. മിസ്റ്റർ നരേന്ദ്രന്റെ ചെറുപ്പം മുതലുള്ള ജീവിതത്തെ പറ്റി നോവലിന് വലിയ പരാമർശമൊന്നുമില്ല. അതൊരു നോവലാണോ? എന്തായാലും അത് അങ്ങനെ ആക്കാൻ വേണ്ടിയല്ല ഞാൻ എഴുതിയത്. ചിതറിയ കുറേ ചിന്തകൾ ഉറക്കം കിട്ടാത്ത രാത്രികളിൽ എന്തിനു വേണ്ടി എഴുതി വെച്ചു, അത്രമാത്രം. കാര്യമായ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അതൊരു ക്ലാസിക് ആയതും. എന്തോ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യ ഓർമ്മയിൽ വരുന്നത് ഇരുമ്പഴികൾക്കപ്പുറത്തെ അവ്യക്തമായൊരു മുഖമാണ്. അതെന്റെ അച്ഛനായിരുന്നു. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എൻ്റെ അച്ഛൻ. അമ്മയുടെ വിരലിൽ പിടിച്ച് ഞാനൊരിക്കൽ പോയിരുന്നു. അമ്മയുടെ തേങ്ങലും എൻ്റെ ഓർമ്മയിലുണ്ട്. അഴികൾക്കിടയിലൂടെ കൈയിട്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. ഐസുകട്ടകൾ പോലെ തണുത്തതായിരുന്നു അച്ഛൻ്റെ വിരലുകൾ. അച്ഛൻ മരിച്ചതിന് ശേഷവും ചില രാത്രികളിൽ ആ തണുത്ത വിരലുകളുടെ സ്പർശനം ഞാൻ അറിയാറുണ്ട്. എനിക്ക് തിരിച്ചറിവായപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരുന്നു. പിന്നീടെപ്പോഴോ ഏതോ മനോരോഗ ആശുപത്രിയിൽ വെച്ച് അമ്മ മരിച്ചു എന്ന് ഞാൻ കേട്ടു. ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ജീവിക്കുന്നതിൻ്റെ സുഖം അതിൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഒരു നീണ്ട കടക്കമായിരുന്നു, പലതും ചെയ്തു. വായിച്ചു വായിച്ചൊരു ജ്ഞാനിയാകാൻ ശ്രമിച്ചു. ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവർ വായിച്ചാൽ മതി എന്ന് പിന്നീട് തോന്നി. മയക്കുമരുന്ന് വിറ്റു, വാടക കുണ്ടയായി. ഹരിദ്വാരിൽ ഒരു ആശ്രമത്തിൽ 3 കൊല്ലത്തോളം സന്യാസ ജീവിതം നയിച്ചു. അധികാരത്തിൻ്റെ വടംവലിയും പൊളിറ്റിക്സും ഒക്കെ അവിടെ ഒരു വിഷയമാണെന്ന് കണ്ടപ്പോൾ കാഷായ വസ്ത്രം വലിച്ചു ഒരു ഓടയിലിറങ്ങി. പോരെ പോരെ സംഭവങ്ങളിലെ വിശദാംശങ്ങളിലേക്ക് മതി. അങ്ങനെയല്ല, കുറെ ചോദ്യങ്ങളും കുറെ ഉത്തരങ്ങളും അല്ല എൻ്റെ ഉദ്ദേശം. താങ്കളുടെ ക്യാരക്ടറൈസേഷന്റെ പ്രത്യേകതകളും നോവലിലെ സംഭവങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റഡിയാണ്. ആയിക്കോളൂ, അതിനിനിയും പലതും അറിയണം. ഇപ്പൊ വേണ്ട, ഞാൻ നാളെ വരാം. വേണ്ട. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ വരും. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ശല്യപ്പെടുത്തില്ല, ഇപ്പൊ പോകുന്നു. പക്ഷെ നാളെ എന്തായാലും വരും. എത്ര ദിവസം കിടക്കാൻ പറ്റും? എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന്? എന്ത്, സിംഹത്തിന്റെ കൂട്ടിൽ ഒരു ആട്ടുംകുട്ടിക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന്? കടിക്കോ കൊല്ലോന്ന് അറിഞ്ഞൂടാ, എന്നാൽ ഏത് നിമിഷത്തിലും കടിക്കും ചെയ്യ കൊല്ലും ചെയ്യ, മരിക്കാതെ മരിച്ചോണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഞാൻ. ഇതാ താക്കോൽ അവര് വന്നാ കൊടുത്തേക്ക്, കുഞ്ഞിക്കണ്ണ പോവുക. നീ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കുഞ്ഞിക്കണ്ണ. ഞാൻ കൊലപ്പുള്ളി എന്ന് വിളിച്ചത് ആ പുള്ളി കേട്ടു. അത് ഞാൻ പുള്ളിക്കൊലാനാക്കി മാറ്റാൻ ശ്രമിച്ചു, ഏറ്റില്ല. ഉച്ചക്ക് ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ പ്ലേറ്റിൽ നിന്ന് കണ്ണെടുത്ത് എന്നെ അടിയുംകൂടി ഒരു നോട്ടം. സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചുപോയി മുത്തശ്ശി. എന്നിട്ട്? എന്നിട്ടൊന്നുമില്ല, ഞാൻ പോവാ. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വല്യ വക്കീലിനോട് ചെന്ന് പറയണം. ഞാനാണോ വലുത് അല്ല കൊലപ്പുള്ളിയാണോ വലുതെന്ന് അങ്ങോട്ട് തീരുമാനിക്കട്ടെ. നീ പോയ എനിക്ക് ധൈര്യത്തിന് ആരുമില്ലല്ലോ കുഞ്ഞിക്കണ്ണ. എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല, എനിക്ക് തൽക്കാലം എന്റെ ജീവനാ വലുത്.